So students, we are moving to our fifth question. Okay. S and T are points on sides PR and QR of triangle PQR. Triangle PQR and the two sides are PR and QR are points on S and T. This figure is the triangle. Such that angle P is equal to angle RTS. That is angle. This triangle is angle P. This triangle RTS angle node equal. We have to show that triangle RPQ similar to RTS. Okay, ingane aanu namukku telikkanadu. Okay, appo namukku naalu similarity criterions unde, idile edengil follow cheyana nokkiyamadi. Appo side umayittu bendappetta onnum cheyan pattilla kaaranam endanu namukku sides onnum thannittilla. Okay, appo nammal endu cheyya angles vechittulladu nokka. Okay, appo nokkumbo consider triangle RPQ and triangle RTS. Okay. ഇതിലെ രണ്ടിലും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ്. അതായത് ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുൾ ആയിട്ട് എഴുതാം. ആംഗിൾ പിക്ക് പകരം ആംഗിൾ ആർ പി ക്യു. ആർ പി ക്യു ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ടി എസ്. ഓക്കെ, ഇനി അടുത്തത് ഇതെന്തുകൊണ്ടാണ് നമുക്ക് അത് തന്നിട്ടുള്ള കണ്ടീഷൻ ആണ് ഗിവൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ ആർ എന്ന് പറയുന്ന ആംഗിൾ ഈ രണ്ട് ട്രയാംഗിൾസിനും എന്താണ് കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ ഞാൻ അതെ ആർ പി ക്യു എന്ന് പറഞ്ഞ ട്രയാംഗിളിന്റെ കേസിൽ എങ്ങനെ എഴുതും, പി ആർ ക്യു. ഓക്കെ, ആംഗിൾ പി ആർ ക്യു ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് ആർ ടി. ഓക്കെ, എസ് ആർ ടി. ഓക്കെ, കാരണം എന്താണ് കോമൺ ആംഗിൾ. ഓക്കെ, കോമൺ ആംഗിൾ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾസ് സെയിം ആയി, രണ്ട് ആംഗിൾസ് സെയിം ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ ആംഗിളും സെയിം ആയിരിക്കും ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഓഫ് ആംഗിൾസ് വി ക്യാൻ റൈറ്റ് ദാറ്റ് ദീസ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ ടു ഈച്ച് അതർ. അപ്പൊ ഞാനിവിടെ നമുക്കിവിടെ രണ്ട് ട്രയാംഗിൾസിന്റെ കേസ് വെച്ച് തീർന്നതുകൊണ്ട് ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ട്രയാംഗിൾ ഈക്വൽ ആണെന്ന് പറയാം, അതിനുശേഷം എ എ എ എന്ന് എഴുതാം. ഓക്കെ, അതിന്റെ ആവശ്യമില്ല, നമുക്ക് രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ആയാൽ എടുക്കാവുന്ന സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഉണ്ട്. ഓക്കെ, സിമിലാരിറ്റി criterion, we can write triangle RPQ similar to triangle RTS. Clear? So students, we are moving to our sixth question. But question ശ്രദ്ധിക്കുക, in figure നമുക്ക് ഈ തന്നിട്ടുള്ള ഫിഗറിൽ ട്രയാംഗിൾ എ ബിഇ ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ എ സി ഡി. അതായത് എ ബിഇ ഈ ട്രയാംഗിളും അതേപോലെ ACD ഈ രണ്ട് ട്രയാംഗിൾസ് എന്താണ് കോൺഗ്രുവന്റ് ആണെന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് ADE ഈസ് സിമിലർ ടു ട്രയാംഗിൾ ABC. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് തന്നതിന് ശേഷം മറ്റു രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്ന് തെളിയിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് തന്നിട്ടുള്ള ക്ലൂയിൽ നിന്ന് വേണം പോവാൻ. നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ട്രയാംഗിൾ ABE is congruent to triangle ACD. നമുക്കറിയാവുന്ന കാര്യം രണ്ടോ അതിലധികമോ ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണെന്നുണ്ടെങ്കിൽ ദേ ഫോളോ CPCT തിയറം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത് ഉപയോഗിക്കാൻ പോവാണ്, ബൈ CPCT തിയറം. ദാറ്റ് ഈസ് ദ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാംഗിൾസ് തിയറം. ഓക്കെ, അതായത് കോൺഗ്രുവന്റ് ആയിട്ടുള്ള ട്രയാംഗിൾസിന്റെ കറസ്പോണ്ടിങ് പാർട്സ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ് വിൽ ബി സെയിം ആൻഡ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് വിൽ ബി സെയിം. ഓക്കെ, അപ്പൊ അതനുസരിച്ച് എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാം, ABE is congruent to ACD ആയതുകൊണ്ട് എഴുതാൻ പറ്റുന്ന കണ്ടീഷൻസ് AB will be equal to AC. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എഴുതാൻ പറ്റുന്നത് AE will be equal to AD. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊന്നും കൂടെ എഴുതാം, BE is equal to CD. അത് ഞാൻ എഴുതുന്നില്ല, കാരണം അത് എനിക്ക് ഇവിടെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ എന്നും ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്നും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ രണ്ട് ഇക്വേഷൻസിന് തമ്മിൽ ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും, അതെ ഡിവൈഡിങ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഇക്വേഷൻ 1 when divided with 2 we get AB divided by AE is equal to AC divided by AD. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണ് കിട്ടിയത്. ഇനി ഈ സൈഡുകൾ നമുക്ക് നോക്കാം. AB എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ സൈഡ് ആണ്. ഓക്കെ, ഇസ് ഡിവൈഡഡ് ബൈ AE. AE എന്ന് പറയുന്നത്
എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് ഓക്കെ ഇസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ എ ഡി ഓക്കെ എ സി എന്ന് പറഞ്ഞാൽ എ ബി സിയുടെ ഒരു സൈഡും അതേപോലെ എ ഡി എന്ന് പറയുന്നത് എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡുമാണ് അപ്പൊ നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾസ് നിന്ന് കൺസിഡർ ചെയ്യാം കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ ആൻഡ് ട്രയാങ്കിൾ എ ബി സി ഓക്കെ അപ്പൊ ഈ കിട്ടിയ കണ്ടീഷൻ നമ്മൾ അവിടെ എടുത്ത് എഴുതുന്നു എ ബി ഡിവൈഡഡ് ബൈ എ ഇ ഇസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ എ ഡി ഓക്കെ ഇത് എന്താണ് പറയുന്നത് അതിന്റെ രണ്ട് സൈഡ്സ് എന്താണ് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത് ഓക്കെ ടു സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ഓക്കെ ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ എ ആണല്ലോ ആംഗിൾ എ ഡിഇക്കും അതേപോലെ എ ബി സിക്കും കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ ആരാണ് ആംഗിൾ എ സോ ഞാൻ എഴുതുന്നു ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ എ ദാറ്റ് ഈസ് കോമൺ ആംഗിൾ ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കാണ് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ കേസില് രണ്ട് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവുകയും ആ രണ്ട് സൈഡുകൾക്ക് ഇടയിലുള്ള ആംഗിൾ ആയ എ എന്ന് പറയുന്നത് ഈക്വൽ ആവുകയും ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദീസ് ടു ട്രയാങ്കിൾസ് ഫോളോ എസ് എ എസ് ക്രൈറ്റീരിയൻ ഓക്കെ ബൈ എസ് എ എസ് ക്രൈറ്റീരിയൻ വി കൻ റൈറ്റ് ട്രയാങ്കിൾ എ ഡിഇ ഇസ് സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി ഓക്കെ സോ സ്റ്റുഡൻസ് ലെറ്റ്സ് മൂവ് ടു അവർ സെവൻത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ദ ഫിഗർ തന്നിട്ടുള്ള ഫിഗറിൽ ആൾട്ടിറ്റ്യൂഡ്സ് എ ബി ആൻഡ് സിഇ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് ദി പോയിന്റ് പി ഓക്കെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ്സ് അതായത് നമ്മൾ ഓരോ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇതെന്ന് പറയുന്നത് എന്താണ് കൂട്ടിമുട്ടുന്നത് പി എന്ന് പറയുന്ന പോയിന്റിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മൊത്തം നാല് കേസസ് നമുക്ക് പ്രൂവ് ചെയ്യണം അതിൽ ആദ്യത്തെ കേസാണ് എഴുതിയിരിക്കുന്നത് ട്രയാങ്കിൾ എ ഇ പി സിമിലർ ടു ട്രയാങ്കിൾ സി ഡി പി എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് ഓക്കെ അതായത് എ ഇ പി എന്ന് പറഞ്ഞാൽ ദ ഈ ഒരു ട്രയാങ്കിൾ ഓക്കെ ദ ഈ ട്രയാങ്കിളും അതേപോലെ നമുക്ക് സി ഡി പി എന്ന് പറയുന്നത് ദ ഈ ഒരു ട്രയാങ്കിളാണ് സി ഡി പി എന്ന് പറഞ്ഞു ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് ഓക്കെ അപ്പോ ഈ രണ്ട് ട്രയാങ്കിൾസിനെ ഒന്ന് കൺസിഡർ ചെയ്യാം ഓക്കെ കൺസിഡർ ട്രയാങ്കിൾ എ ഇ പി ആൻഡ് ട്രയാങ്കിൾ സി ഡി പി ഓക്കെ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ കേസിൽ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം ആംഗിൾസ് എടുക്കുമ്പോൾ ആംഗിൾ എ ഇ പി വിൽ ബി ഈക്വൽ ടു ആംഗിൾ പി ഡി സി ഓക്കെ ആംഗിൾ എ ഇ പി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ഡി സി കാരണം എന്താണ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി കാരണം ആൾട്ടിറ്റ്യൂഡ് അല്ലേ വെച്ച് പെർപെൻഡിക്കുലർ ആണ് അപ്പൊ നമുക്ക് ഈ വശത്ത് എത്രയായിരുന്നു കിട്ടുന്ന 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നോക്കുക എ പിഇ എന്ന് പറയുന്ന ആംഗിളും അതേപോലെ ഡി പി സി എന്ന് പറയുന്ന ആംഗിളും സെയിം ആയിരിക്കും കാരണം എന്താണ് ദേ ആർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ഓക്കെ അപ്പൊ ഞാൻ എഴുതുകയാണ് ആംഗിൾ എ പിഇ ഇസ് ഈക്വൽ ടു ആംഗിൾ സി പി ഡി ഓക്കെ കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഇപ്പൊ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് ആംഗിൾസ് എന്താണ് സെയിം ആണെന്ന് നമുക്ക് കിട്ടി സോ വി ക്യാൻ യൂസ് എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഓക്കെ ബൈ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വി ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ എ ഇ പി ഇസ് സിമിലർ ടു ട്രയാങ്കിൾ സി ഡി പി ഓക്കെ ക്ലിയർ സോ ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ കേസിലേക്ക് പോവുകയാണ് ട്രയാങ്കിൾ എ ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ സി ബി ഇ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് ഓക്കെ അപ്പൊ ആ ട്രയാങ്കിൾസിനെ ഒന്ന് മാർക്ക് ചെയ്യാം രണ്ട് എ ബി ഡി ഓക്കെ എ ബി ഡി എന്ന് പറയുമ്പോൾ അതിന്റെ വെർട്ടിസസ് ഞാൻ മാർക്ക് ചെയ്യാണ് രണ്ട് ഈ ഒരു ട്രയാങ്കിൾ ആണ് നെക്സ്റ്റ് സി ബി ഇ എന്ന് പറയുന്ന ഏത് ട്രയാങ്കിൾ ആണ് രണ്ട് സി അതേപോലെ ബി അതേപോലെ ഇ ഈ രണ്ട് ട്രയാങ്കിൾസ് ആണ് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ് സിമിലർ ആണ് എന്ന് നമുക്ക് പറയണം സോ ഐ എം ഗോയിങ് ടു കൺസിഡർ ദീസ് ടു ട്രയാങ്കിൾസ് ദാറ്റ് ഈസ് കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ സി ബി ഇ ഓക്കെ അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ കേസിൽ ആദ്യം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇതാ നോക്കാം എ ബി ഡി
ഡി ഈ ഒരു ട്രയാംഗിളിന്റെ ഇതാണ് എ ഡി ബി എന്ന് പറയുന്ന ആംഗിൾ എ ഡി ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ് 90 ഡിഗ്രി ആണ് അതേപോലെ സി ബിഇ എന്ന് പറയുന്ന ട്രയാംഗിളിലെ ആംഗിൾ സിഇ ബി എത്രയാണ് ഇറ്റ്സ് ഈക്വൽ ടു 90 ഡിഗ്രി ഓക്കെ അതോടെ നിൽക്കട്ടെ നെക്സ്റ്റ് ഈ രണ്ട് ട്രയാംഗിൾസിനും കോമൺ ആയിട്ട് ഒരു ആംഗിൾ ഉണ്ട് ആരാണ് ആംഗിൾ ബി ഓക്കെ അപ്പൊ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഓക്കെ കോമൺ ആംഗിൾ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാം ഇപ്പൊ തന്നെ നമുക്ക് വേണ്ട കണ്ടീഷൻ ആയി അതായത് രണ്ട് ആംഗിൾസ് സെയിം ആണെന്ന് കിട്ടി സോ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ ആംഗിൾ സെയിം ആയിരിക്കും നമുക്ക് എന്തെന്ന് പറയാം ബൈ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഓക്കെ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ We can say that triangle ABD is similar to triangle CBE. Okay. So, നമ്മുടെ മൂന്നാമത്തെ കേസിലേക്ക് പോവുകയാണ് ട്രയാംഗിൾ എ ഇ പി സിമിലർ ടു ട്രയാംഗിൾ എ ഡി ബി ഓക്കെ അപ്പൊ എ ഇ പി നോക്കാം എ ഇ പി ഇതാ ഈ ഒരു ചെറിയ ട്രയാംഗിളും അതേപോലെ എ ഡി ബി എ ഡി ബി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ട്രയാംഗിളാണ് ഓക്കെ അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണെന്ന് പറയണം സോ ഐ എം ഗോയിങ് ടു കൺസിഡർ ദീസ് ടു ട്രയാംഗിൾസ് കൺസിഡർ ട്രയാംഗിൾ എ ഇ പി ആൻഡ് ട്രയാംഗിൾ എ ഡി ബി ഓക്കെ അപ്പോ ഇവ രണ്ടിനെയും കൺസിഡർ ചെയ്യുമ്പോ ഇവിടെ നോക്കുമ്പോ എ ഇ പി എന്ന് പറഞ്ഞ ആംഗിളും അതേപോലെ എ ഡി ബി എന്ന് പറഞ്ഞ ആംഗിളും 90 ഡിഗ്രി ആണ് ഓക്കെ ആംഗിൾ എ ഇ പി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു എത്രയാണ് 90 ഡിഗ്രി അതേപോലെ ഈ രണ്ട് ട്രയാംഗിൾസിനും കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ ആണ് പി എ ഇ അതേപോലെ ഡി എ ബി ഓക്കെ അതായത് ആംഗിൾ എ ഈസ് കോമൺ ഓക്കെ അപ്പൊ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ റീസൺ എന്താണ് കോമൺ ആംഗിൾ ഓക്കെ അപ്പൊ ഇതാ നമുക്ക് രണ്ട് ആംഗിൾസ് സെയിം ആണെന്ന് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും സെയിം ആയിരിക്കും സോ നമ്മളിവിടെ എ എ ക്രൈറ്റീരിയൻ ആണ് യൂസ് ചെയ്യുന്നത് ബൈ എ എ ക്രൈറ്റീരിയൻ വി ക്യാൻ സേ ദ ഗിവൺ ടു ട്രയാംഗിൾസ് ആർ സിമിലർ ദാറ്റ് ഈസ് ട്രയാംഗിൾ എ ഇ പി ഈസ് സിമിലർ ടു ട്രയാംഗിൾ എ ഡി ബി ഓക്കെ So students, we are moving to the fourth case of our question number 7, okay? Triangle PDC similar to triangle BEC എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് ഓക്കെ അപ്പോ നോക്കുക PDC എന്ന് പറയുന്നത് ഈ ഒരു ട്രയാംഗിളും അതേപോലെ BEC എന്ന് പറയുന്നതാണ് ഈ ഒരു ട്രയാംഗിളും ആണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ രണ്ട് ട്രയാംഗിൾസിനെ കൺസിഡർ ചെയ്യുക കൺസിഡർ ട്രയാംഗിൾ PDC ആൻഡ് ട്രയാംഗിൾ BEC ഈ രണ്ട് ട്രയാംഗിൾസിലും ആംഗിൾ PDC അതേപോലെ BEC എന്താണ് 90 ഡിഗ്രി ആണ് ഓക്കെ ആംഗിൾ PDC ഈസ് ഈക്വൽ ടു ആംഗിൾ BEC ഈസ് ഈക്വൽ ടു എത്രയാണ് 90 ഡിഗ്രി അതേപോലെ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ സി ഓക്കെ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി കാരണം എന്താണ് കോമൺ ആംഗിൾ ഓക്കെ അപ്പോ നമുക്ക് അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത് ബൈ A A ക്രൈറ്റീരിയൻ ഓക്കെ A A സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വി ക്യാൻ റൈറ്റ് ട്രയാംഗിൾ PDC ഈസ് സിമിലർ ടു ട്രയാംഗിൾ BEC ക്ലിയർ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത് എഴുതിയെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒരു കാര്യങ്ങളുണ്ട് കറസ്പോണ്ടിങ് പിക്ക് കറസ്പോണ്ടിങ് ബി ഡിക്ക് കറസ്പോണ്ടിങ് ഇ അതേപോലെ സിക്ക് കറസ്പോണ്ടിങ് സി ഇവ രണ്ടും നോക്കുമ്പോൾ ഈ മൂന്ന് ട്രയാംഗിൾസിലും കോമൺ ആയിട്ട് ആരുണ്ട് സി എന്ന് പറയുന്ന ടേം ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതായിരിക്കും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആയിട്ട് വരുന്ന ആംഗിൾ സി ഓക്കെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഫിഗർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടും ഓക്കെ അപ്പോൾ വൈ എ എ ക്രൈറ്റീരിയൻ ട്രയാംഗിൾ PDC സിമിലർ ടു ട്രയാംഗിൾ BEC ഓക്കെ ക്ലിയർ So students, we are moving to our eighth question. Question nalla reethiyil sradhikkanam. E is a point on the side AD produced of a parallelogram ABCD. ABCD ennu parayna oru parallelogramminte oru side aanu AD. Adine nammal korchum kooda extend cheythu varachappol nammal evada varethi E ennu parayna point varana ethu nikkunnu. And BE intersects CD at F. ബിയിൽ നിന്നും സിയിലേക്ക് നമ്മൾ വരച്ച ലൈൻ ഡി സി അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്ന ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എഫ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോ ദാറ്റ് ട്രയാംഗിൾ എ ബിഇ ഈസ് സിമിലർ ടു ട്രയാംഗിൾ സി എഫ് ബി ഓക്കെ അപ്പൊ നമുക്ക് ആ രണ്ട് ട്രയാംഗിൾസിനെ ഒന്ന് കൺസിഡർ ചെയ്യാം കൺസിഡർ ട്രയാംഗിൾ എ ബിഇ ആൻഡ് ട്രയാംഗിൾ സി
FB. Okay? This is the consider. This is the triangle. This is the angle. Sum or parallelogram in the opposite sides are. We know that the opposite sides of a parallelogram are equal. Okay. So our condition is angle A is equal to angle C. Okay, this is the opposite sides of a parallelogram. Opposite angles of a parallelogram. Next. AD is parallel to BC. Okay, is equal to angle AEB. Okay, angle AEB is equal to angle CBF. Okay, alternate interior angles. So, we have two triangles similar to one. Okay, ini nammal adutha vera condition like onnu ponda by AA similarity criterion. Okay, by AA similarity criterion we can write triangle ABE is similar to triangle CFB. Okay. So students, we are moving to our 9th question of our exercise 6.3. Okay, appo questions radhikya. In the figure, ABC and AMP are two right triangles. Okay, namukku thannittulla figure le ABC ennu parna triangle um adey pole AMP ennu parna triangle um right triangles aanu. That is our or angle 90 degree aayirikkum. Okay, next right angle that B. Okay, ivar rendu verum right angle that B adey pole oraalu M. So rendu verulla oraalu B ilum adeyde ABC ennu parna triangle da right angle varunathu B ilum adey pole AMP ennu parna triangle da right angle varunathu M ilum aanu. Prove that namukku rendu cases prove cheyanam. Ee rendu triangles similar aanannu prove cheyanam. Adey pole CA by PA is equal to BC by MP ennu namukku prove cheyanam. Okay, appo njan aadyatha case aanu consider cheynathu. Noka, answer example. Consider triangle ABC and triangle AMP. Okay. Appo namukku already thannittundu idu rendum endana right triangles aanu. Anganaanundengil ivara ore angle rendu vera endayirikkum 90 degree aayirikkum. Okay. Appo aa angle namukku aadi ezhudam. Okay. Appo ABC, ABC le angle ABC is equal to adhe pole rendamathathu AMP. Okay, appo nokka AMP. Okay, angle AMP is equal to 90 degree. Okay, adhe pole ivarku rendu perkum common aayittulla angle aanu angle A ennu parayunnu. Nokka ABC ilum A undu adhe pole AMP ilum aarundu A undu. Anganaanundengil angle A is equal to angle A, therefore common angle. Okay, appo namukku rendu angles same aayittu vannu, so we can use AA criterion. Okay, by AA similarity criterion we can write triangle ABC is similar to triangle AMP. Okay, ini namukku rendavatha case ilekkana povunnu. Okay, appo rendavatha case il ee rendu triangles similar aanu namukku kitti. Rendavatha case nokke oru sides inde proportionality equal aayittulla reethilana vandirikkana. Appo ee rendu triangles similar aanu kittiya sthithikku ee ivarude sides endayirikkum proportion aayirikkum. Aa condition ezhuthi nokka. Okay, appo ezhuthumbo namukku enganaanu varunathu ABC, ABC ennu parna triangle la 90 degree opposite aayittu varuna side aarana AC. Okay, divided by AMP, AMP ennu parayunna triangle la 90 degree opposite aayittu varuna side aarana AP. Okay,
is equal to ഇനി നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിളിന്റെ കണ്ടെ 90 ഡിഗ്രിയുടെ അടുത്തായിട്ട് വരുന്ന ആംഗിൾ ആരാണ് ആംഗിൾ എ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ആരാണ് ബി സി ഓക്കെ divided by next AMP എന്ന് പറയുന്ന ട്രയാംഗിളിനെ കണ്ടെ ഇതിനെ അടുത്തായിട്ട് വരുന്നത് ആംഗിൾ എ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആരാണ് PM ഓക്കെ എന്ന് കിട്ടി ഇത്രയും മതി കാരണം എന്താണ് നമുക്ക് ഇത് തന്നെയായിരുന്നു തെളിയിക്കേണ്ടത് CA അതായത് AC divided by AP അതായത് PA is equal to BC by PM ഓക്കെ ബാക്കി ഇനി ഒരു സൈഡിന്റെ പ്രൊപ്പോർഷൻ ഏതാണ്ട് അത് നമുക്ക് തെളിയിക്കേണ്ടതല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല വേണമെന്നുള്ളതൊക്കെ ഇല്ല ഓക്കെ അപ്പോൾ ഹെൻസ് ദി പ്രൂഫ് Clear. So students, we are moving to our 10th question. Question നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഈ ഒരു ക്വസ്റ്റ്യനിൽ മൊത്തം മൂന്ന് കേസസ് നമുക്കുണ്ട് അതിൽ ആദ്യത്തെ കേസ് ആണ് നമ്മൾ തെളിയിക്കാൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഫാമിലിയറൈസ് ചെയ്യാം സി ഡി ആൻഡ് ജി എച്ച് ആർ റെസ്പെക്റ്റീവ്ലി ദ ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ എ സി ബി ആൻഡ് ആംഗിൾ ഇ ജി എഫ് അതായത് രണ്ട് ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യുന്ന ബൈസെക്ടേഴ്സ് ആണ് അതായത് ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് സി ഡിയും ജി എച്ചും എന്നാണ് പറയുന്നത് ഓക്കെ സച്ച് ദാറ്റ് D and H lies on the sides AB and FE of triangle ABC and triangle EFG. Okay, ABC എന്ന് പറയുന്ന ട്രയാംഗിളിന്റെയും EFG എന്ന് പറയുന്ന ട്രയാംഗിളിന്റെയും AB എന്ന് പറയുന്ന സൈഡിലുള്ള പോയിന്റ് ആണ് D. ഓക്കെ അതേപോലെ എഫ് ഇ എന്ന് പറയുന്ന സൈഡിലുള്ള പോയിന്റ് ആണ് എച്ച് എന്ന് പറയുന്നത് ഓക്കെ ഈ എച്ചും ഓപ്പോസിറ്റ് വെർട്ടെക്സുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ആ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു രണ്ട് ട്രയാംഗിൾസിന്റെ കേസിൽ ഓക്കെ പിന്നെ നമുക്ക് തന്നിരുന്ന കണ്ടീഷൻ ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളും എഫ് ഇ ജി എന്ന് പറയുന്ന ട്രയാംഗിളും എന്താണ് സിമിലർ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് സി ഡി ഡിവൈഡഡ് ബൈ ജി എച്ച് ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ എഫ് ജി ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ഇവിടെ തന്നിരിക്കുന്ന ക്ലൂ രണ്ടെണ്ണമാണ് എന്താണ് ആംഗിൾ ബൈസെക്ടേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ് തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ അതിൽ നിന്നാണ് പോകുന്നത് ട്രയാംഗിൾ എ ബി സി is similar to triangle FEG idu namukku thannittulla condition aanu so given okay next ini namukku ariyam രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും അതേപോലെ അവരുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് സെയിം ആയിരിക്കും ഓക്കെ അപ്പൊ ഞാൻ ആംഗിൾസിന്റെ കേസ് എഴുതുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ഓക്കെ അതേപോലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ആംഗിൾ സി എന്ന് എടുക്കാം പക്ഷെ ഇവിടെ രണ്ട് ട്രയാംഗിൾ സോറി രണ്ട് ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അതിന് ഞാൻ ബി സി എ എന്നുള്ള രീതി എടുക്കണം അല്ലെങ്കിൽ എ സി ബി ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ജി ഇ ഓക്കെ ആംഗിൾ എഫ് ജി ഇ ഓക്കെ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാംഗിൾസ് ഓക്കെ കറസ്പോണ്ടിങ് ആംഗിൾസ് നെക്സ്റ്റ് അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നുള്ള കണ്ടീഷൻസ് നമ്മളെല്ലാം എഴുതി ഓക്കെ ഇനി നമുക്ക് വേറെ തന്നിട്ടുള്ളത് രണ്ട് ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന ലൈൻ ആണ് ഡി ഇ അതേപോലെ ഇ ജി എഫ് എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന ലൈൻ ആണ് ജി എച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾസിന്റെ കേസിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം ഇതൊക്കെയാണ് ആംഗിൾ എ സി ഡി ഓക്കെ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ജി എച്ച് ഓക്കെ അതേപോലെ രണ്ടാം തരുന്ന ആംഗിൾ ബി സി ഡി ഓക്കെ ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ ജി എച്ച് കാരണം എന്താണ് അവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതേണ്ട ഇതാണ് സി ഡി ആൻഡ് ജി എച്ച് ആർ ദി ആംഗിൾ ബൈസെക്ടേഴ്സ് ഓക്കെ അപ്പൊ എഴുതുക സി ഡി ആൻഡ് ജി എച്ച് ആർ ബൈസെക്ടേഴ്സ് ഓക്കെ അപ്പൊ ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാംഗിൾസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക ട്രയാംഗിൾ നോക്കുക എ സി ഡി ആൻഡ് ട്രയാംഗിൾ എഫ് ജി എച്ച് ഈ രണ്ട് ട്രയാംഗിൾസ് തന്നെ കൺസിഡർ ചെയ്യുന്നത് ഇതെന്തിനാണ് ഇവരെ രണ്ടുപേരെയും കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് ഈ തന്നിട്ടുള്ള ലൈൻസ് ഏതൊക്കെ ട്രയാംഗിൾസിന്റെ സൈഡ്സ് ആയിട്ട് വരുന്നതെന്ന് നോക്കുക ഓക്കെ ഇവിടെ ഒരു സി ഡി ഉണ്ട് ആണല്ലോ അപ്പൊ സി ഡി എവിടെയാണ് വരുന്നത് ഇവിടെ നോക്കുക അതേപോലെ നമുക്ക് അവിടെ ഒരു എ സി ഉണ്ട് ആണല്ലോ അപ്പൊ ദാ സി ഡിയും എസിയും സൈഡ് ആയിട്ട് വരുന്ന ട്രയാംഗിൾ ആരാണ് എ സി ഡി ഓക്കെ അതേപോലെ പിന്നെ നമുക്ക് അവിടെ ഒരു ജി എച്ച് ഉണ്ട് അതേപോലെ എഫ് ജി ഉണ്ട് ഓക്കെ അപ്പൊ ജി എച്ച് നോക്കാം ജി എച്ച് അതേപോലെ എഫ് ജി അങ്ങനെയാണെങ്കിൽ എഫ് ജി എച്ച് എന്ന് പറഞ്ഞ ട്രയാംഗിൾ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസിനെ ഞാൻ കൺസിഡർ ചെയ്തു ഈ രണ്ട് ട്രയാംഗിൾസ് നമുക്ക് സിമിലർ ഇത് സിമിലർ ആക്കാൻ വേണ്ടി എടുക്കാൻ പറ്റുന്ന ക്രൈറ്റീരിയൻസ് ഏതൊക്കെയുണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഓക്കെ കാരണം ആംഗിൾ എ ബി സി ആൻഡ് ആംഗിൾ
സോറി ട്രയാങ്കിൾ എ ബി സിയിലും ട്രയാങ്കിൾ എഫ് ഇ ജിയും സിമിലർ ആയതുകൊണ്ട് നമുക്ക് ആംഗിൾ എ സി ടു ആംഗിൾ എഫ് എന്ന് എഴുതാൻ കഴിയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തൊരു കണ്ടീഷൻ ഇപ്പൊ നമ്മൾ എഴുതി ആംഗിൾ ബൈസെക്ടേഴ്സ് വെച്ച് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് ജി എച്ച് എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, അതായത് രണ്ട് ട്രയാംഗിൾസിന്റെ രണ്ട് ആംഗിൾസ് സെയിം ആയി. ദാറ്റ് മീൻസ് ദേ ഫോളോ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. ഓക്കെ, എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ, എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ദീസ് ടു ആംഗിൾസ് ഓർ ദീസ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ. ഓക്കെ, അപ്പൊ എഴുതാൻ പറ്റും ട്രയാംഗിൾ എ സി ഡി ഈസ് സിമിലർ ടു ട്രയാംഗിൾ എഫ് ജി എച്ച്. ഇതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്, അല്ല നമുക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ അതിനെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രയാംഗിൾസിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ആയിരിക്കും. അത് എടുക്കേണ്ട രീതി എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് വേണം നിങ്ങൾ പ്രൊപ്പോർഷൻ ആയിട്ട് എടുക്കാൻ നോക്കുക. എ സി ഡി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ആംഗിൾ എ, ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? സി ഡി. ഓക്കെ, സി ഡി ഡിവൈഡഡ് ബൈ, ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിന്റെ ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾ ആരാണ്? ആംഗിൾ എഫ്. ആംഗിൾ എഫിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ജി എച്ച് is equal to. Next, നമ്മൾ ഈക്വൽ ആയിട്ട് എടുത്ത ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ സി ഡി, എ സി ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? എ ഡി. ഓക്കെ, എ ഡി ഡിവൈഡഡ് ബൈ ഈ എ സി ഡി എന്തിനാണ് ഈക്വൽ ആയിട്ടുള്ളത്? എഫ് ജി എച്ച്. എഫ് ജി എച്ച് എന്ന് പറയുന്ന ആംഗിൾ സോറി ആംഗിൾ ഈക്വൽ ആണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സൈഡ് എന്ന് പറഞ്ഞത് ആണ് എഫ് എച്ച്. ഓക്കെ, ഇസ് ഈക്വൽ ടു. ഇനി നമുക്ക് ബാക്കി രണ്ട് സൈഡുകൾ എടുത്താൽ മതി. ഓക്കെ, അതെ, പിന്നുള്ളത് ഈ ഒരു ആംഗിൾ ആണ്. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? എ സി. ഓക്കെ, ഡിവൈഡഡ് ബൈ, അതേപോലെ ഈ ഒരു ആംഗിൾ ഓപ്പോസിറ്റ് ആയിട്ട് സൈഡ് ഏതാണ്? എഫ് ജി. ഇനി നോക്കിക്കേ, നമ്മൾ ക്വസ്റ്റ്യൻ തെളിയിക്കുന്ന എന്തായിരുന്നു? സി ഡി ഡിവൈഡ് ബൈ ജി എച്ച് ഈസ്വൽ എ സി ബൈ എഫ് ജി എന്നായിരുന്നു. ഈ ഒരു സാധനത്തിനെ അങ്ങ് ഒഴിവാക്കിയാല് നമുക്ക് എന്താ, സി ഡി ഡിവൈഡഡ് ബൈ ജി എച്ച് ഈസ്വൽ എ സി ഡിവൈഡ് ബൈ എഫ് ജി എന്ന് ഇക്വേറ്റ് ചെയ്തൂടെ? ഓക്കെ, അപ്പൊ ഹെൻസ് ദി പ്രൂഫ്. ക്ലിയർ? സോ സ്റ്റുഡൻസ്, ഈ ടെൻത് ക്വസ്റ്റ്യനിലെ അതേ കണ്ടീഷൻസിൽ തന്നെ നമുക്ക് ദാ ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ആണ് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. ട്രയാംഗിൾ ഡി സി ബി സിമിലർ ടു ട്രയാംഗിൾ എച്ച് ജി ഇ. ഓക്കെ, ഡി സി ബി, ഓക്കെ, അതേപോലെ എച്ച് ജി ഇ, ഈ രണ്ട് ട്രയാംഗിൾസിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. കൺസിഡർ ട്രയാംഗിൾ ഡി സി ബി ആൻഡ് ട്രയാംഗിൾ എച്ച് ജി ഇ. ഓക്കെ, ഇപ്പൊ ഇവ രണ്ടുപേരിലും നമുക്ക് എന്തൊക്കെ പറയാൻ കഴിയും എന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോ ആംഗിൾ ബി വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഇ. ഓക്കെ, കാരണം എന്താണ്? എ ബി സി എന്ന് പറഞ്ഞ ട്രയാംഗിളും എഫ് ഇ ജി എന്ന് പറഞ്ഞ ട്രയാംഗിളും സിമിലർ ആണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ ബിയും ആംഗിൾ ഇയും. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ്. നെക്സ്റ്റ്, ഇപ്പൊ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. നമുക്ക് നെക്സ്റ്റ് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ദാ ഇവിടെ നോക്കുക, ഡി സി ബി. ഓക്കെ, ആംഗിൾ ഡി സി ബി വിൽ ബി ഈക്വൽ ടു ആംഗിൾ എച്ച് ജി ഇ. ഓക്കെ, എച്ച് ജി ഇ, കാരണം എന്താണ്? ഇത് ജി എച്ചും അതേപോലെ ഡി സിയും എന്താണ്? ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ്. സോ എ സി ബി എന്ന് പറയുന്ന ആംഗിളും എഫ് ജി ഇ എന്ന് പറയുന്ന ആംഗിളും സെയിം ആണ്. ഓക്കെ, അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളും എഫ് ഇ ജി എന്ന് പറയുന്ന ട്രയാംഗിളും എന്തായതുകൊണ്ട്? സിമിലർ ആയതുകൊണ്ട്. അതിനെ ബൈസെക്ട് ചെയ്ത ബൈസെക്ടർ ആണ് ഡി സിയും അതേപോലെ ജി എച്ചും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി സി ബി എന്ന് പറഞ്ഞ ആംഗിളും എച്ച് ജി ഇ എന്ന് പറയുന്ന ആംഗിളും എന്താണ്? സെയിം ആയിരിക്കും, വിൽ ബി ഈക്വൽ. സോ നമുക്ക് അവിടെ എന്തായാലും DC and GH are angle bisectors. Okay? ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ ഈ രണ്ട് ട്രയാംഗിൾസിന്റെയും രണ്ട് ആംഗിൾസ് സെയിം ആണെന്ന് വന്നു. ഇപ്പൊ രണ്ട് ആംഗിൾസ് സെയിം ആണെന്ന് വന്നപ്പോ തന്നെ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ആയി. ഏത് ക്രൈറ്റീരിയ ആണ്? ബൈ എ എ ആംഗിൾ ആംഗിൾ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വി ക്യാൻ റൈറ്റ് ട്രയാംഗിൾ DCB is similar to triangle HGE. Okay. സോ സ്റ്റുഡൻസ്, നമ്മുടെ പത്താമത്തെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ കേസ് ആണ് ട്രയാംഗിൾ ഡി സി എ സിമിലർ ടു ട്രയാംഗിൾ എച്ച് ജി എഫ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസിനെ ഒന്ന് നോക്കിക്കേ, ഡി സി എ അതേപോലെ എച്ച് ജി എഫ്. അപ്പോൾ ഈ രണ്ട് ട്രയാംഗിൾസിനെ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ട്രയാംഗിൾ ഡി സി എ ആൻഡ് ട്രയാംഗിൾ
HGF. Okay? ഇവര് രണ്ടുപേരിലും നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ചെയ്തിരുന്നു ആംഗിൾ എ വിൽ ബി ഈക്വൽ ടു ആംഗിൾ എഫ്. ഓക്കെ, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ്. കാരണം എന്താണ്? എ ബി സി ആൻഡ് എഫ് ഇ ജി ആർ സിമിലർ ട്രയാംഗിൾ, സോ ദേർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ്. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം നോക്ക, ഡി സി എയില് ആംഗിൾ ഡി സി എ വിൽ ബി ഈക്വൽ ടു ആംഗിൾ എച്ച് ജി എഫ്. ഓക്കെ, കാരണം എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണ് ജി എച്ച് സി ഡി എം എന്ന് പറയുന്നത്. സോ അത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആയിരിക്കും. അപ്പൊ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് എഴുതുക, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, അതേപോലെ ഇവിടുത്തെ റീസൺ എന്താണ് എഴുതുന്നത്? ഡി സി ആൻഡ് ജി എച്ച് ആർ ആംഗിൾ ബൈസെക്ടേഴ്സ്. ഓക്കെ, അപ്പോ ഇപ്പൊ തന്നെ രണ്ട് ആംഗിൾസ്, ഈ രണ്ട് ട്രയാംഗിൾസിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് ദേ ഫോളോ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. ഓക്കെ, ബൈ എ എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വി ക്യാൻ റൈറ്റ് ട്രയാംഗിൾ ഡി സി എ ഈസ് സിമിലർ ടു ട്രയാംഗിൾ എച്ച് ജി എഫ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്.